മദീനയുടെ ഇട മസ്ജിദ് നബവി അതൊരു പള്ളി മാത്രമല്ല അതൊരു സർവകലാശാലയാണ് അതൊരു കുടുംബ കോടതിയാണ് അത് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാര കേന്ദ്രമാണ് ആ നാട്ടിലുള്ള പാപങ്ങൾക്കുള്ള റിലീഫിനുള്ള സാധനങ്ങൾ ചാരിറ്റിയായി നൽകപ്പെടുന്ന ഭക്ഷണ വ്യഞ്ജനങ്ങൾ മസ്ജിദ് നബവിയുടെ മൂലയിലാണ് കുന്നുകൂടാറുള്ളത് പരിശുദ്ധ റസൂലിന്റെ ഹദീസിൽ കാണാം അഹ്ലു ബൈത്തിനെ സദഖാന്റെ മുതൽ ഭക്ഷിക്കാൻ പാടില്ല ഫാത്തിമാന്റെ മകനായ തങ്ങളുടെ മകനായ അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടിയായ ഹസൻ എന്ന് പറയുന്ന കുട്ടി ഒരു ദിവസം വിശപ്പിന്റെ ശക്തി കൊണ്ട് ഫാത്തിമ ബീവിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വരികയാണ് പുറത്തുള്ളത് പള്ളിയാണ് മദീനത്തെ പള്ളിയാണ് മദീനത്തെ പള്ളിയുടെ മൂലയിൽ സദഖാന്റെ മുതലായ ഈത്തപ്പഴങ്ങൾ നല്ല പഴുപഴുത്ത് തുടുത്തു നിൽക്കുന്ന ഈത്തപ്പഴങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി കുന്നുകൂടി ഇരിക്കുകയാണ് ഈ കുട്ടി ഇത് കണ്ടു വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഹസൻ ഓടിപ്പോയിട്ട് അതിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴങ്ങൾ വാരിയെടുക്കുകയാണ് പരിശുദ്ധ വെല്ലിപ്പ കണ്ടു പേരക്കുട്ടി സ്വതക്കാന്റെ മുതലായ മദീനത്തെ പള്ളിയുടെ മൂലയിൽ കുന്നുകൂടി കിടക്കുന്ന തുടുത്തുടുത്ത പഴുപഴുത്ത ഈത്തപ്പഴങ്ങള് വാരി ആർത്തിയോടെ തിന്നാൻ ഒരുമ്പിട്ട് ആർത്തിയോടെ അത് വാരിയെടുക്കുന്നത് പരിശുദ്ധ നായകൻ കാണുകയാണ് ഉടനെ തന്നെ ഹദീസ് ഇങ്ങനെയാണ് അഖദ അൽഹസൻ ഇബ്നു അലിയ്യ തംറത്തൻ മിൻ തംറി സദഖ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ പരിശുദ്ധ ഹസൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയായ ഫാത്തിമാന്റെ പുന്നോമന പുത്രനായ ഹസൻ അഖദ ആ കുട്ടി എടുക്കുകയാണ് തംബ്രത്തമ്മിൻ തംബ്രി സദഖ സദഖാന്റെ മുതലുകളിൽ പെട്ട ഒരു മുതൽ അല്പം ഈത്തപ്പഴം കയ്യിലേക്ക് എടുക്കുകയാണ് വിശപ്പിന്റെ ശക്തി കൊണ്ട് ആർത്തിയോട് കൂടാതെ തിന്നാൻ ഒരുമ്പെടുകയാണ് ആ നേരത്ത് ഫഅഖദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ആ കുട്ടിയുടെ കൈയൊന്ന് പിടിച്ചുപോയി പരിശുദ്ധ വെള്ളിപ്പയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല എന്നിട്ട് നബി തങ്ങൾ ഈ കുട്ടിയോട് പറഞ്ഞു പോയി ഇർമി ബിഹാ യാ ഹസൻ അവിടെ കൊണ്ടുപോയി വലിച്ചെറിയടാ ഹസനെ അവിടെ കൊണ്ടുപോയി വലിച്ചെറിയടാ ഹസനെ അത് അമ്മാ തഅരിഫ് നിനക്കറിയൂലേ നമുക്ക് സദഖന്റെ മുതൽ തിന്നാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയൂലേ നമ്മൾ അഹ്ലു ബൈത്താണ് അഹ്ലു ബൈത്തിന് ഒരാൾ ഒരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് സദഖയല്ല സദഖ എന്ന് പറഞ്ഞ് തങ്ങന്മാർക്ക് ഒരു സാധനം കൊടുക്കാനും പാടില്ല അത് ഹദിയ എന്ന് പറഞ്ഞ് കൊടുക്കണം കാരണം അഹ്ലു ബൈത്ത് ചില്ലറക്കാരല്ല അഹ്ലു ബൈത്ത് ചില്ലറക്കാരല്ല എന്തിനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ വരണം എന്ന് നിങ്ങളെ നിർബന്ധം പിടിച്ചത് എന്തിനാണ് ഈ മദ്ഹുൻ നബിയുടെ പരിപാടിയുടെ തുടക്കം കുറിച്ചു തരാൻ മുഹമ്മദ് മുസ്തഫാന്റെ ചോരബന്ധത്തിലുള്ള ഒരു പേരക്കുട്ടി അതും പാണക്കാട് കുടുംബത്തിന്റെ ഒരു സന്തതി വരണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചത് എന്തിനാണ് അത് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്താണ് നമുക്കൊന്നും അതാകാൻ കഴിയൂലല്ലോ തങ്ങളാകാൻ കഴിയൂല എത്ര ഡിഗ്രി എടുത്താലും ചിലപ്പോ ഉന്നതമായ പദവിയിൽ പോയി നമ്മുടെ പേരിന്റെ കൂടെ ബി എ ബി എൽ എൽ ബി എൽ എൽ എം പി എച്ച് ഡി എല്ലാം ചേർക്കുക പക്ഷേ സയ്യിദ് എന്ന പേര് നമ്മുടെ പേരിന്റെ കൂടെ ചേർക്കാൻ എന്ത് ബിരുദാനന്തര ബിരുദെടുത്തിട്ടും കാര്യമില്ല ഏത് സർവകലാശാലയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഗവേഷണം നടത്തിയിട്ടും കാര്യമില്ല അത് ജന്മസിദ്ധമായ പരിശുദ്ധിയാണ് അത് ജന്മസിദ്ധമായ പരിശുദ്ധിയാണ് അതിന് പിതാവ് സയ്യിദാകണം സയ്യിദിന്റെ തുടക്കം കുറിച്ചത് ഒരു പെൺകുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹ അല്ല സാദാത്തിങ്ങളുടെ തുടക്കം കുറിച്ചത് ഫാത്തിമ ബീവിയാണ് പക്ഷേ പിന്നെ അങ്ങോട്ട് സയ്യിദ് കുടുംബത്തിന്റെ പരമ്പരകളെ കൊണ്ടുപോകുന്നത് പുരുഷന്മാരാണ് അതുകൊണ്ടാണ് ഹസനെ നിനക്കറിയൂലേ നമ്മൾ അഹ്ലു ബൈത്താണ് അഹ്ലു ബൈത്തിന് സദഖ തിന്നാൻ പാടില്ല ഹസനെ അഹ്ലു ബൈത്തിന് ഒരാൾ സദഖ തന്നാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പാടില്ല ഹസനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഹദിയയാണ് സദഖ കൊടുക്കേണ്ടത് സാധാരണക്കാർക്കാണ് അഹ്ലു ബൈത്തിന് ഒരു സാധനം കൊടുക്കുമ്പോ അത് ഹദിയയായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അവര് പരിശുദ്ധരാണ് അവര് ജന്മം കൊണ്ട് തന്നെ പരിശുദ്ധരായ ആളുകളാണ് അത് പരിശുദ്ധ നബിയുടെ ചോരബന്ധങ്ങളാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം